നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആസിഫ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫുജി ഫിലിമിന്റെ ഫ്ളാഗ്ഷിപ്പ് ക്യാമറയായ XT4 ആണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോക്ക് വേണ്ടി നമ്മൾക്ക് ഫുജി ഫിലിം XT4 റിവ്യൂ ചെയ്യാൻ തന്നത് എറണാകുളത്തുള്ള വി ട്രേഡേഴ്സ് ക്യാമറ സ്റ്റോർ ആണ്. ഫുജി ഫിലിമിന്റെ മാത്രമല്ല മറ്റെല്ലാ കമ്പനികളുടെയും ക്യാമറകളും ക്യാമറ ആക്സസറീസും നിങ്ങൾക്ക് വി ട്രേഡേഴ്സിൽ നിന്ന് ലഭിക്കും. വി ട്രേഡേഴ്സ് അവരുടെ ഓൺലൈൻ സെല്ലിംഗ് പ്ലാറ്റ്ഫോം ഇപ്പോൾ റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ക്യാമറ vtraders.com ൽ പോയി കഴിഞ്ഞാൽ വി ട്രേഡേഴ്സിന്റെ ലേറ്റസ്റ്റ് പ്രൈസുകൾ കാണാൻ സാധിക്കും. അതുമാത്രമല്ല വളരെ മികച്ച പ്രൈസിൽ ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗും ലഭ്യമാണ്. അവരുടെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. XT4നെ ഫുജി ഫിലിം വിശേഷിപ്പിക്കുന്നത് എ സിസ്റ്റർ ക്യാമറ ടു ദ ഫുജി ഫിലിം XT3 എന്നാണ്. അതായത് XT3 ൽ നിന്നും വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ല XT4, റാദർ കുറച്ച് ഇൻക്രിമെന്റൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ XT3യുടെയും XT4ന്റെയും ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേ ഓൾറെഡി വളരെ കേപ്പബിൾ ആയിട്ടുള്ള XT3 കുറച്ചുകൂടി റിഫൈൻ ചെയ്ത് വളരെ മികച്ചൊരു യൂസർ എക്സ്പീരിയൻസ് കൊടുക്കാനാണ് ഫുജി ഫിലിം XT4ലും വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ XT3 യൂസ് ചെയ്തിരിക്കുന്ന സെയിം സെൻസർ ആൻഡ് സെയിം പ്രോസസ്സർ ആണ് XT4ലും യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ XT3 നിന്നും കുറച്ചുകൂടി റിഫൈൻഡ് ആണ് XT4. അതായത് എനിക്ക് പലപ്പോഴും തോന്നിയത് XT3 നമ്മളൊരു 5ഉം 6ഉം സ്റ്റെപ്പുകളൊക്കെ എടുത്ത് ചെയ്യുന്ന ഓപ്പറേഷൻസ് XT4 ഒരു 1ഉം 2ഉം ഓപ്പറേഷൻസ് കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ റിവ്യൂ നമ്മൾ 4 ഘടകങ്ങളായിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. 1 ഇതിൻ്റെ ഓവറോൾ ബോഡി ആൻഡ് ഡിസൈൻ, 2 ഇതിൻ്റെ ഫോട്ടോഗ്രഫി ഫീച്ചേഴ്സ്, 3 ഇതിൻ്റെ വീഡിയോഗ്രഫി ഫീച്ചേഴ്സ്, 4 ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്യാമറ. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഈ ക്യാമറയുടെ ബോഡി അഥവാ ഡിസൈനിനെ പറ്റി സംസാരിക്കാം. XT3 നിന്നും ഒരു ഇൻക്രിമെൻ്റൽ അപ്ഡേറ്റ് ആണ് XT4 എങ്കിലും ഈ ക്യാമറയുടെ ഡിസൈനിൽ വളരെയധികം വലിയ മാറ്റങ്ങൾ ഫുജി ഫിലിം കൊണ്ടുവന്നിട്ടുണ്ട്. ഫോർ സ്റ്റാർട്ടേഴ്സ്, XT4ന്റെ ഗ്രിപ്പ് XT3 നിന്നും വളരെയധികം ഇംപ്രൂവ്ഡ് ആണ്. ഓൾസോ XT3യേക്കാൾ കുറച്ചുകൂടി ബൾക്കിയാണ് XT4. പക്ഷേ നല്ലൊരു ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾക്ക് ക്യാമറയുടെ വെയിറ്റ് അറിയാൻ പറ്റുന്നില്ല എന്ന് തന്നെ പറയാം. വളരെയധികം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ് XT4. ഇതുകൂടാതെ ഫുജി ഫിലിം XT4 ഇൻക്ലൂഡ് ചെയ്ത മറ്റൊരു വളരെ നല്ല ഫീച്ചറാണ് ഒരു ഫുള്ളി ആർട്ടിക്കുലേറ്റിംഗ് ടച്ച് സ്ക്രീൻ. ഫുള്ളി ആർട്ടിക്കുലേറ്റിംഗ് ടച്ച് സ്ക്രീൻ എന്ന് പറയുമ്പോൾ വ്ളോഗേഴ്സിനൊക്കെ വളരെയധികം ഉപകാരപ്രദമായിരിക്കുമല്ലേ. ഞാൻ XT3യുടെ വീഡിയോയിലും എനിക്ക് ഇഷ്ടപ്പെടാതിരുന്ന ഒരു കാര്യമായിട്ട് പറഞ്ഞതാണ് നമ്മൾക്ക് സ്ക്രീൻ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഇപ്പം ഞാൻ ഈ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ XT4 ഈ ഫ്ലിപ്പ് സ്ക്രീൻ ഉള്ളത് കൊണ്ട് നമ്മൾക്ക് വ്ളോഗ് ചെയ്യാൻ വളരെ സിമ്പിളായിരിക്കും. നമ്മൾക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റും, എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നും കാണാൻ പറ്റും. അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. രണ്ടാമത്തെ കാര്യം, ഈ ക്യാമറ ഫുള്ളി വെതർ സീൽഡ് ആണ്. മൂന്നാമത്തെ കാര്യം, എനിക്ക് XT3 പറ്റി ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കംപ്ലൈൻ്റ് ആണ് ബാറ്ററി ലൈഫ്. വെൽ, XT4 ഫുജി ഫിലിം ഒരു പുതിയ ബാറ്ററിയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് 2200 mAh കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ XT3യേക്കാൾ ഓൾമോസ്റ്റ് ട്വൈസ് ദ ബാറ്ററി ലൈഫാണ് നമ്മൾക്ക് XT4 നിന്നും ലഭിക്കുന്നത്. XT4 യൂസ് ചെയ്തിരിക്കുന്ന ഈ പുതിയ ബാറ്ററിയുടെ സിപ്പ റേറ്റിംഗ്
500 ഷോട്ടുകളാണ്. പക്ഷേ നമ്മൾക്ക് റിയൽ വേൾഡിൽ എപ്പോഴും സിപ്പ റേറ്റിംഗിനേക്കാൾ കൂടുതൽ ബാറ്ററി ലൈഫ് ഒരു ക്യാമറയ്ക്ക് ലഭിക്കും. ഞാൻ ഈ ക്യാമറയായിട്ട് പുറത്തു പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വ്യക്തമായത് ഓൾമോസ്റ്റ് നമുക്കൊരു 1,000-1,500 ഷോട്ട്സ് വരെ നമ്മൾക്ക് ഈ ഒരു ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇത് മാത്രമല്ല, ഞാനിത് കൂടാതെ വീഡിയോ കൂടി റെക്കോർഡ് ചെയ്തിരുന്നു, എന്നിട്ടും ഒരു 50% ബാറ്ററി ബാക്കി ഉണ്ടായിരുന്നു എന്നുള്ളത്. സോ വെരി ഇംപ്രസീവ് ബാറ്ററി പെർഫോമൻസ്. ഇതുകൂടാതെ XT3 നിന്നുമുള്ള വളരെ വലിയൊരു അപ്ഗ്രേഡാണ് IBIS അഥവാ ഇൻ ബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ. ഇത്രയും നാള് ഫുജി ഫിലിം പറഞ്ഞിരുന്നത് ഫുജിയുടെ എക്സ് മൗണ്ട് ഒരു ചെറിയ മൗണ്ട് ആയതുകൊണ്ട് അവർക്ക് ഇൻ ബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ അവരുടെ ക്യാമറകളിൽ കൊടുക്കാൻ പറ്റില്ല എന്നതായിരുന്നു. പക്ഷേ ആ കഥയും XT4 മാറി. വളരെ നല്ലൊരു ഇമേജ് സ്റ്റെബിലൈസേഷൻ സിസ്റ്റമാണ് ഈ ക്യാമറയിലുള്ളത്. ഓൾമോസ്റ്റ് 6 സ്റ്റോപ്പ് സ്റ്റെബിലൈസേഷൻ ആണ് ഈ ക്യാമറയ്ക്ക് ഇത് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റെബിലൈസേഷൻ ഇല്ലാത്ത ഒരു ലെൻസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഈ ഒരു ക്യാമറയിൽ നിന്ന് ലഭിക്കും. ഇതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു റിഫൈൻമെന്റ് വ്യക്തമാകുന്ന മറ്റൊരു ഫീച്ചറാണ് ഈ ക്യാമറയിലെ ഡെഡിക്കേറ്റഡ് മൂവി സ്റ്റിൽസ് ടോഗിൾ. ഈ ഒരു സംഭവം XT3 ഉണ്ടായിരുന്നില്ല. XT4 എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് മൂവി സ്റ്റിൽസ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഈ രണ്ട് ഓപ്ഷൻസിൻ്റെ ഇടയിലും നമ്മൾക്ക് ഒരു ബട്ടൺ ഇങ്ങനെ ഫ്ലിക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മെനു സിസ്റ്റമാണ് സ്റ്റിൽസ് മോഡിലും മൂവി മോഡിലും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്കിത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്വിക്ക് മെനു നമ്മൾക്ക് മൂവീസിനും സ്റ്റിൽസിനും സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾക്ക് XT3 സ്റ്റിൽസ് മോഡിൽ നിന്ന് മൂവി മോഡിലേക്ക് പോകണമെങ്കിൽ നമ്മൾക്ക് ക്യാമറയുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഡയല് ഒരു 4-5 തവണ ഫ്ലിക്ക് ചെയ്താലേ ഈ ഒരു മോഡുകൾ സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഇതും വളരെ വെൽക്കം ആയിട്ടുള്ള ഒരു ഫീച്ചർ. ഈ ക്യാമറയുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ എടുക്കുകയാണെങ്കിൽ 4 പോർട്ടുകളാണ് ഈ ക്യാമറയിൽ വരുന്നത്. 1 3.5mm മൈക്രോഫോൺ ജാക്ക്, പിന്നെ ഒരു റിമോട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ജാക്ക്. അത് ഞാൻ XT3 വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞു തന്നിരുന്നു. അതായത് ക്യാമറ ട്രിഗർ ചെയ്യാനുള്ള ഒരു റിമോട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടാണ്. ഇതുകൂടാതെ ഒരു മൈക്രോ HDMI പോർട്ടും പിന്നെ ക്യാമറ ചാർജ് ചെയ്യാനുള്ള ഒരു USB-C പോർട്ടുമാണ് വരുന്നത്. അപ്പോൾ XT4 ഒരു ഹൈബ്രിഡ് ക്യാമറയാണെങ്കിലും ഫുജി ഫിലിം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഈ ക്യാമറയിൽ നിന്ന് റിമൂവ് ചെയ്തു, ഹെഡ്ഫോൺ ജാക്ക്. പക്ഷേ ഹെഡ്ഫോൺ ജാക്ക് ഫുജി ഫിലിം ഈ ക്യാമറയിൽ നിന്ന് റിമൂവ് ചെയ്തെങ്കിലും ക്യാമറ ബോക്സിൽ നമ്മൾക്കൊരു USB-C to 3.5mm ഹെഡ്ഫോൺ ജാക്ക്, അങ്ങനെ ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ അഡാപ്റ്റർ USB-C കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാമറയിൽ നിങ്ങളുടെ ഹെഡ്ഫോൺസ് പ്ലഗ് ഇൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ എന്നാലും എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ USB-C പോർട്ട് ഹെഡ്ഫോൺ ജാക്ക് പ്ലഗ് ചെയ്യാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാമറ USB-C വഴി ചാർജ് ചെയ്യാൻ സാധിക്കില്ല. അതൊരു ചെറിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് XT4 വെർട്ടിക്കൽ ബാറ്ററി ഗ്രിപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ ആ ബാറ്ററി ഗ്രിപ്പിൻ്റെ അകത്ത് ഒരു ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. സോ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അതുകൂടാതെ ക്യാമറയിലുള്ള USB-C പോർട്ട് നിങ്ങൾക്ക് ക്യാമറ ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യാം. USB-C പോർട്ടിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ഓർത്തത്. ഈ ക്യാമറയുടെ കൂടെ നമ്മൾക്കൊരു ഡെഡിക്കേറ്റഡ് ചാർജിങ് യൂണിറ്റ് വരുന്നില്ല. അതിന് പകരം നമുക്കൊരു ചാർജിങ് ബ്രിക്കും അതുകൂടാതെ ഒരു USB-C കേബിളുമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കേബിളും ചാർജിങ് ബ്രിക്കും യൂസ് ചെയ്ത് നമ്മൾക്കൊരു ഫോൺ ചാർജ് ചെയ്യുന്നത് പോലെയാണ് ഈ ക്യാമറ ചാർജ് ചെയ്യാൻ സാധിക്കും. ഈ ക്യാമറയുടെ ഡിസൈനിൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടാതിരുന്ന മറ്റൊരു കാര്യമാണ് പോർട്ടിൻ്റെ ഡോറുകൾ. XT3 പോർട്ട് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള ഒരു ഡോറായിരുന്നു. അതായത് നമ്മളൊരു മൈക്രോഫോൺ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ക്യാമറ ചാർജ് ചെയ്യുകയാണെങ്കിലോ നമ്മൾക്ക് ആ പോർട്ടിൻ്റെ ഡോറ് ഊരി മാറ്റാൻ സാധിക്കും. പക്ഷേ XT4 പോർട്ട് ഡോറുകൾ ക്യാമറയോട് അറ്റാച്ച് ആയി തന്നെ കിടക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മൈക്രോഫോണിൻ്റെ കേബിളായിട്ടോ അല്ലെങ്കിൽ USB-C കേബിളായിട്ടോ ഒക്കെ ഇങ്ങനെ ഇൻ്റർഫിയറൻസ് വരും. നമ്മൾക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ ആയിരിക്കില്ല. പക്ഷേ ഓൺ ദ ഫ്ലിപ്പ് സൈഡ് അങ്ങനെയുള്ള പോർട്ട് ഡോറുകൾ ക്യാമറയുടെ വെതർ സീലിങ്ങിന് വളരെയധികം നല്ലതാണ്.
ഇത് കൂടാതെ തന്നെ XT3 ൽ ഉള്ളതുപോലെ ഈ ക്യാമറയിലും ഡ്യുവൽ SD കാർഡ് സപ്പോർട്ട് തന്നെയാണ് ഉള്ളത്. രണ്ട് SD കാർഡുകളും UHS-II കമ്പാറ്റബിൾ ആണ്. ഇനി നമ്മൾക്ക് ഫോട്ടോഗ്രാഫിയെ പറ്റി സംസാരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു XT3 ൽ യൂസ് ചെയ്തിരിക്കുന്ന സെയിം 26 മെഗാപിക്സൽസ് ഉള്ള സെൻസറും സെയിം പ്രോസസ്സറുമാണ് XT4 ൽ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വളരെ മികച്ചൊരു ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് XT4 ഒരു ഓൾ ന്യൂ ഷട്ടർ യൂണിറ്റ് ആണ് ഫുജി ഫിലിം യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സൈലന്റ് ആയിട്ടുള്ള 300,000 സൈക്കിൾസ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഷട്ടർ യൂണിറ്റ് ആണ് XT4 ഉള്ളത്. XT3 ഷട്ടർ യൂണിറ്റ് 150,000 സൈക്കിൾസിന് വേണ്ടിയിട്ടാണ് റേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അത് തന്നെ വളരെ വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ആണ്. ഇതുകൂടാതെ XT4 ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ന്യൂ ഫീച്ചർ എന്ന് പറയുന്നത് ട്രാക്കിംഗ് AF ആണ്. അതായത് നമ്മളുടെ ക്യാമറയിലുള്ള ഫോക്കസ് പോയിന്റ് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ ഷട്ടർ ബട്ടൺ ഹാഫ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ സബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് വളരെ നല്ലൊരു ഫീച്ചറാണ്. നമ്മളിപ്പോൾ സ്പോർട്സ് ഫോട്ടോഗ്രാഫിയൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാസ്റ്റ് മൂവിങ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാക്കിംഗ് ഫീച്ചർ വളരെയധികം നല്ലതായിരിക്കും. പക്ഷേ ഒരു പോരായ്മ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഈ ട്രാക്കിംഗ് ഓട്ടോ ഫോക്കസ് നമ്മൾക്ക് വീഡിയോഗ്രഫിയിൽ അവൈലബിൾ ആണ്. ഓട്ടോ ഫോക്കസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ XT3 ഉള്ളതുപോലെ തന്നെ സെയിം 425 ഫേസ് ഡിറ്റക്ട് ഓട്ടോ ഫോക്കസ് പോയിന്റ്സ് ആണ് XT4 ഉള്ളത്. പക്ഷേ XT4 യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഓൾ ന്യൂ ഓട്ടോ ഫോക്കസിംഗ് അൽഗോരിതമാണ്. അതായത് ഓട്ടോ ഫോക്കസ് പോയിന്റ്സ് എല്ലാം സെയിം ആണ്, പക്ഷേ അവര് ഓട്ടോ ഫോക്കസ് അക്വയർ ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിംഗ് എല്ലാം ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ XT4 0.02 സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമ്മൾക്ക് ഫോക്കസ് അക്വയർ ചെയ്യാൻ പറ്റും എന്നാണ് ഫുജി ഫിലിം അവകാശപ്പെടുന്നത്. വെൽ, എൻ്റെ ടെസ്റ്റിങ്ങിൽ നിന്നും എനിക്ക് വ്യക്തമായത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. നമ്മൾക്ക് ട്രാക്ക് ചെയ്യാനാണെങ്കിലും ലാൻഡ്സ്കേപ്സ് ഷൂട്ട് ചെയ്യാനാണെങ്കിലും കുറച്ച് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ ട്രാക്ക് ചെയ്യാനാണെങ്കിലും വളരെ മികച്ച ഓട്ടോ ഫോക്കസിംഗ് സിസ്റ്റം തന്നെയാണ് XT4. XT4 ഒരു ഓൾ ന്യൂ ഷട്ടർ മെക്കാനിസം ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ഷട്ടർ മെക്കാനിസത്തിന് 15 frames per second കണ്ടിന്യൂസ് ബേർസ്റ്റ് റേറ്റിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 15 frames per second എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്രേസി ഫാസ്റ്റ്. ഈ ക്യാമറയെ മറികടക്കാനാവുന്ന ഒരേ ഒരു ക്യാമറ കാനന്റെ 1DX Mark III ആണ്. അത് ഏകദേശം 3-4 lakh വില വരുന്ന ഒരു ക്യാമറയാണ്. ആൻഡ് ആ ക്യാമറയുടെ ബേർസ്റ്റ് റേറ്റ് 16 frames per second ആണ്. ഒരു ഫ്രെയിം മാത്രമേ കൂടുതലുള്ളൂ. സോ ദാറ്റ് ഈസ് വെരി ഇംപ്രസീവ് ഫ്രം ഫുജി ഫിലിം. അപ്പോൾ 15 frames per second ആണെങ്കിലും വളരെ സൈലന്റ് ആണ് ഈ ക്യാമറ. ഈ ക്യാമറയുടെ 15 FPS ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഫാസ്റ്റ് ആൻഡ് സൈലന്റ് അല്ലേ. ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻബോഡി ഇമേജ് സ്റ്റേബിലൈസേഷനും ഈ ക്യാമറയിൽ വളരെ വലിയൊരു ഡിഫറൻസ് വരുത്തുന്നുണ്ട്. ഇതെന്താണ് മീൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഫോട്ടോയിൽ ഷെയ്ക്കൊന്നും ഇല്ലാതിരിക്കാൻ ഒരു 1/100 അല്ലെങ്കിൽ 1/200 ഒക്കെയാണ് ഷട്ടർ സ്പീഡ് യൂസ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഈ ഒരു ഇൻബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ ഫീച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്കൊരു 1/10 അല്ലെങ്കിൽ ഒരു 1/5 ഒക്കെയാണ് ഷട്ടർ സ്പീഡ് എങ്കിൽ പോലും ക്യാമറയിലുള്ള ആ ഒരു സ്റ്റെബിലൈസേഷൻ്റെ ഗുണം കാരണം നമ്മൾക്ക് സ്റ്റെഡി ആയിട്ടുള്ള ഷെയ്ക്കൊന്നും ഇല്ലാത്ത ഫോട്ടോസ് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വലിയ സവിശേഷത. ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. നിങ്ങളിപ്പോൾ കാണുന്ന ലോങ് എക്സ്പോഷർ ഫോട്ടോസ് എല്ലാം 1/5 seconds അല്ലെങ്കിൽ 1/10 seconds ഷൂട്ട് ചെയ്തതാണ് എങ്കിൽ പോലും ഇത് എത്രത്തോളം സ്റ്റേബിൾ ആണ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. XT3 കാര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 14-bit റോ ഇമേജസ് എടുക്കാൻ കെൽപ്പുള്ളതാണ് ഈ എക്സ്ട്രാൻസ് സെൻസർ. ഇതുകൂടാതെ JPEG ഫോട്ടോസും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഫുജി ഫിലിമിൻ്റെ ക്ലാസിക് ആയിട്ടുള്ള എല്ലാ ഫിലിം സിമുലേഷനുകളും ഈ ക്യാമറയിലും അവൈലബിൾ ആണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ക്യാമറയിൽ ആഡ് ചെയ്തിരിക്കുന്ന എറ്റേണ ബ്ലീച്ച് ബൈപാസ് എന്ന് പറഞ്ഞ ഫിലിം സിമുലേഷൻ. ഇത് കുറച്ച് സ്റ്റൈലിസ്റ്റിക് ആയിട്ടുള്ളൊരു ലുക്കാണ്. നമ്മൾ 300 എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് മൂവിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് കാണാൻ സാധിക്കും വളരെ കോൺട്രാസ്റ്റ് കൂടിയ പക്ഷേ വളരെ ഡീസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ലുക്കാണ് എറ്റേണ ബ്ലീച്ച് ബൈപാസ്. അപ്പോൾ ആ ഫിലിം കളർ ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടെക്നിക്കാണ് ബ്ലീച്ച് ബൈപാസ് എന്നുള്ളത്.
അപ്പോൾ ആ ഒരു സ്റ്റൈലിസ്റ്റിക് ആയിട്ടുള്ള ലുക്ക് നമ്മൾക്ക് ഈ ഒരു ഫിലിം സിമുലേഷനിൽ നിന്ന് ലഭിക്കും. ഇതുകൂടാതെ മറ്റെല്ലാ ഫിലിം സിമുലേഷനുകളും ഈ ക്യാമറയിലും അവൈലബിൾ ആണ്. ഇതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫൈൻ ട്യൂണിങ്ങിന്റെ ഭാഗമായിട്ട് ഫുജി ഫിലിം ഈ ക്യാമറയിൽ മറ്റൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഹൈലൈറ്റ്സും സാച്ചുറേഷനും നമ്മൾക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ. ഈ ഫീച്ചർ ശരിക്കും XT3 ഉണ്ടായിരുന്നു, പക്ഷേ XT4 നമ്മൾക്ക് ലൈവ് പ്രിവ്യൂ കാണാൻ സാധിക്കും. എത്രത്തോളം നമ്മൾക്ക് ഷാഡോസ് ഇൻക്രീസ് ചെയ്യണം ഡിക്രീസ് ചെയ്യണം, അതുപോലെ തന്നെ ഹൈലൈറ്റ്സും ഇൻക്രീസ് ചെയ്യണം ഡിക്രീസ് ചെയ്യണം എന്ന് ഈ ക്യാമറയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ പോസ്റ്റ് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഫോട്ടോയുടെ കർവ്സ് അഡ്ജസ്റ്റ് ചെയ്യില്ലേ, ആ ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മൾക്കിപ്പോൾ ക്യാമറയിൽ ക്യാമറയ്ക്കകത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറായിട്ടുള്ളത്. ഇത് നമ്മുടെ പോസ്റ്റ് പ്രോസസ്സിങ്ങിനെ വളരെയധികം സ്പീഡപ്പ് ചെയ്യാൻ സഹായിക്കും. പിന്നെ XT3 തന്നെ ഇൻ്റർവെലോമീറ്റർ അഥവാ ടൈം ലാപ്സ് ഫംഗ്ഷനും XT4 അവൈലബിൾ ആണ്. XT3 ഇല്ലാത്തൊരു കാര്യമാണ് എക്സ്പോഷർ സ്മൂത്തിങ്. അതായത് നമ്മൾ ടൈം ലാപ്സിൻ്റെ ഓരോരോ ഫ്രെയിമുകൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഫ്ലിക്കറിംഗ് ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് എക്സ്പോഷർ സ്മൂത്തിങ് ചെയ്യാൻ XT4 സാധിക്കും. ഈ ഫീച്ചർ XT3 അവൈലബിൾ ആണ്. ഈ ഒരു ക്യാമറയുടെ വീഡിയോ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ XT3 ഉള്ളതുപോലെ തന്നെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. 4K അപ് ടു 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ ഈ ക്യാമറയ്ക്ക് സാധിക്കും. അതുപോലെ തന്നെ 1080p അഥവാ ഫുൾ HD അപ് ടു 240 FPS വരെ ഷൂട്ട് ചെയ്യാൻ ഈ ക്യാമറയ്ക്ക് സാധിക്കും. അത് ശരിക്കും വളരെ മികച്ചൊരു ഫീച്ചറാണ്. കാരണം ഈ ഒരു ഫോം ഫാക്ടറിലുള്ള ഒരു ക്യാമറയ്ക്ക് ഫുൾ HD 240 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമേസിംഗ് ആണ്. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഈ റെക്കോർഡിംഗ് മോഡുകളിലെല്ലാം നമ്മൾക്ക് 8-bit 10-bit ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ തന്നെ XT4 എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്, നമ്മൾക്ക് MOV ഫോർമാറ്റിലും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ MP4 ഷൂട്ട് ചെയ്യാൻ സാധിക്കും. MP4 ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് 8-bit മാത്രമാണ്, 10-bit MOV റെക്കോർഡിംഗ് മാത്രമാണ്. 10-bit ഈ ക്യാമറ ഷൂട്ട് ചെയ്യുന്നത് H.265 എൻകോഡിംഗ് യൂസ് ചെയ്തിട്ടാണ്. എൻ്റെ ടെസ്റ്റിങ്ങിൽ നിന്ന് വ്യക്തമായത് 10-bit ഫൂട്ടേജ് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ടഫാണ്. നമ്മളിപ്പോൾ ട്രാൻസ്കോഡിങ്ങോ അല്ലെങ്കിൽ പ്രോക്സീസൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ 10-bit എഡിറ്റിംഗ് വർക്ക് ഫ്ലോ കുറച്ചുകൂടി ഈസി ആക്കാൻ സഹായിക്കും. ഈ ക്യാമറയിലുള്ള ഇൻബോഡി ഇമേജ് സ്റ്റേബിലൈസേഷൻ നമ്മൾക്ക് വീഡിയോയിൽ 3 മോഡുകളായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് നമ്മുടെ സാധാരണ IBIS മോഡ് അഥവാ ക്യാമറയുടെ സെൻസർ സ്റ്റെബിലൈസേഷൻ മാത്രമായിട്ടുള്ളൊരു മോഡ്, ഇതാണ് IBIS ഓർ OIS മോഡ്. ഇതുകൂടാതെ ഒരു ഡിജിറ്റൽ സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അതായത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രീമിയർ പ്രോയിലോ അല്ലെങ്കിൽ ഫൈനൽ കട്ട് പ്രോയിലോ ഒക്കെ വാർപ്പ് സ്റ്റെബിലൈസർ ആഡ് ചെയ്യില്ലേ, ആ ഒരു ഫീച്ചർ നമ്മൾക്ക് ക്യാമറയ്ക്കകത്ത് തന്നെ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഡിജിറ്റൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. ഇതുകൂടാതെ ഒരു ബൂസ്റ്റ് ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൂടിയുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ക്യാമറ ഒരു ട്രൈപോഡാക്കി മാറ്റാൻ സഹായിക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് അധികം മോഷൻ ഒന്നുമില്ലാത്ത, അധികം മൂവ്മെൻ്റ് ഒന്നുമില്ലാത്ത വീഡിയോ ആണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഓൾമോസ്റ്റ് ഒരു വെർച്വൽ ട്രൈപോഡ് പോലെ ഈ ഒരു ബൂസ്റ്റ് IS നമ്മൾക്ക് യൂസ് ചെയ്യാം. ഞാൻ XT3 യൂസ് ചെയ്തിരുന്ന സമയത്ത് വിചാരിച്ചിരുന്നത് ഇമേജ് സ്റ്റെബിലൈസേഷൻ നമ്മൾക്ക് ആവശ്യമില്ലാത്ത ഒരു ഫീച്ചറാണ് എന്നാണ്. പക്ഷേ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാം ഇതൊരു ഗെയിം ചേഞ്ചിങ് ഫീച്ചറാണ്. നമ്മൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഫോട്ടോസ് ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ക്യാമറയിൽ വരുന്ന മൈക്രോ ജിറ്റേഴ്സും അതുപോലെ തന്നെ ചെറിയ തോതിലുള്ള ഷെയ്ക്കുകളെല്ലാം മിനിമൈസ് ചെയ്യാൻ ഈ ഒരു ഫീച്ചർ കൊണ്ട് സഹായിക്കും. നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ ടെസ്റ്റുകൾ ചെയ്യുന്നത് ലോ ലൈറ്റിലാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റെബിലൈസേഷൻ ടെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ക്യാമറയുടെ ലോ ലൈറ്റ് പെർഫോമൻസ് എന്താണ് എന്ന് കൂടി അറിയാൻ സാധിക്കും. നിങ്ങളിപ്പോൾ കാണുന്ന ഫൂട്ടേജ് എല്ലാം ഞാൻ രാത്രി ഒരു 10 PM ഷൂട്ട് ചെയ്ത ഫൂട്ടേജ് ആണ്. ISO 6400 ISO 10000 ഇടയിലാണ് ഞാൻ ഈ ഫൂട്ടേജ് എല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രത്തോളം മികച്ചതാണ് ഈ ക്യാമറയുടെ ലോ ലൈറ്റ് പെർഫോമൻസ് എന്നുള്ളത്.
ഇതെല്ലാം ഞാൻ ലോഗിൽ ഷൂട്ട് ചെയ്ത് കളർ ഗ്രേഡ് ചെയ്തതാണ്. വിച്ച് ബ്രിങ്സ് മീ ടു മൈ നെക്സ്റ്റ് പോയിന്റ്, ഈ ക്യാമറയിൽ 8-bit ഉം 10-bit ഉം നമ്മൾക്ക് ലോഗ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. XT3 വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് കളർ ഗ്രേഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ലോഗിൽ ഷൂട്ട് ചെയ്യുന്നത്. അതായത് കോൺട്രാസ്റ്റ് കുറഞ്ഞ, സാച്ചുറേഷൻ കുറഞ്ഞ, വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പ്രൊഫൈലാണ് ലോഗ് പ്രൊഫൈല്. ഇതുകൂടാതെ HLG ഫീച്ചറും ഈ ക്യാമറയിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്ത് ചില മോഡുകളിലെല്ലാം ചെറിയ ചെറിയ ക്രോപ്പുകളുണ്ട്. നമ്മൾ ഡിജിറ്റൽ സ്റ്റെബിലൈസേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ക്യാമറയിൽ ഒരു 1.1 times ക്രോപ്പ് ഉണ്ട്. ഇതുകൂടാതെ നമ്മൾ 4K 60 FPS ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ക്യാമറയിൽ ഒരു 1.18 times ക്രോപ്പ് ഉണ്ട്. നമ്മൾ സ്ലോ മോഷൻ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് 120 FPS അല്ലെങ്കിൽ 240 FPS ഒക്കെയാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു 1.29 times ക്രോപ്പും ഈ ക്യാമറയിൽ ഉണ്ട്. XT4 വരുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് എല്ലാ ഷൂട്ടിംഗ് മോഡിലും യൂണിഫോം ആയിട്ട് ഒരു ക്രോപ്പ് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഞാനിപ്പോൾ പറഞ്ഞ ഈ ക്രോപ്പ് ഫാക്ടറികളെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ ചില മോഡുകളിൽ ഈ ക്രോപ്പ് ഫാക്ടർ ഉണ്ടാവില്ല, ചില മോഡുകളിൽ ഈ ക്രോപ്പ് ഫാക്ടർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ മോഡുകൾ തമ്മിൽ മാറുമ്പോഴും വേരിയസ് ക്രോപ്പ് ഫാക്ടറുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഫ്രെയിമിങ്ങിന് അതൊരു ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. അതുകൊണ്ട് തന്നെ ഒരു സെയിം ക്രോപ്പ് ഫാക്ടർ തന്നെ എല്ലാ മൂവി മോഡിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഫീച്ചർ. ഇതുകൂടാതെ XT4 വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ലോഗ് വ്യൂ അസിസ്റ്റ്. അതായത് ഈ ക്യാമറയിൽ ലോഗ് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ നമ്മൾ ലോഗ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ കോൺട്രാസ്റ്റ് കുറഞ്ഞ, സാച്ചുറേഷൻ കുറഞ്ഞ ഒരു ഇമേജാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മൾക്ക് സാധാരണ പോലെ ഒരു ഇമേജ് കണ്ടുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ സാധ്യമാക്കുന്ന ഒരു ഫീച്ചറാണ് ലോഗ് വ്യൂ അസിസ്റ്റ് എന്നുള്ളത്. അതായത് ലോഗ് ഫുട്ടേജിന് പുറമെ ഈ ക്യാമറ തന്നെ ഒരു ജനറിക് ആയിട്ടുള്ള ഒരു ലട്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. പക്ഷേ ആക്ച്വലി നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോഗ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫീച്ചറിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ കളർ ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോൾ ഫുട്ടേജ് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾക്ക് ഷൂട്ടിംഗ് സമയത്ത് തന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ നമ്മൾക്ക് സാധ്യമാക്കി തരുന്ന ഒരു ഫീച്ചറാണിത്. വളരെ നല്ലൊരു ഫീച്ചറാണിത്. ഞാൻ ഈ ക്യാമറ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫുൾ ടൈം ഈ ഒരു ലോഗ് വ്യൂ അസിസ്റ്റ് എനേബിൾ ചെയ്തിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഒരു ക്യാമറയുടെ കണക്ടിവിറ്റിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, XT3 തന്നെ വളരെ സിമിലർ ആണ്. ഈ ക്യാമറയിൽ ബ്ലൂടൂത്ത് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ വൈഫൈ അവൈലബിൾ ആണ്. ഫുജി ഫിലിമിൻ്റെ ക്യാമറ റിമോട്ട് ആപ്പ് യൂസ് ചെയ്ത് നമ്മൾക്ക് റിമോട്ടായിട്ട് ഈ ക്യാമറ ട്രിഗർ ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ ക്യാമറയുടെ ലൈവ് ഫീഡ് നമ്മൾക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ആണ്. ഇനി എന്തെല്ലാമാണ് ഈ ക്യാമറയുടെ പോരായ്മകൾ? വെൽ, പോരായ്മകൾ എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം ഫീച്ചർ വൈസ് നോക്കുകയാണെങ്കിൽ വളരെ മികച്ചൊരു ക്യാമറ തന്നെയാണ് XT4. അപ്പോൾ പോരായ്മകൾ എന്ന് എനിക്ക് തോന്നിയത് ഈ ക്യാമറയുടെ വളരെ ചെറിയ ഡിസൈൻ ആസ്പെക്റ്റുകളിലാണ്. അത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഈ ക്യാമറയിൽ ഒരു ഹെഡ്ഫോൺ ജാക്ക് അവൈലബിൾ അല്ല. നമ്മളൊരു ബാറ്ററി ഗ്രിപ്പ് സെപ്പറേറ്റ് ആയിട്ട് പെർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ USB-C അഡാപ്റ്റർ യൂസ് ചെയ്യുകയോ അല്ലാതെ നമ്മൾക്ക് ലൊക്കേഷനിൽ ഓഡിയോ മോണിറ്റർ ചെയ്യാനായിട്ട് വേറൊരു നല്ല ഓൾട്ടർനേറ്റീവ് ഇല്ല. സോ അതൊരു ചെറിയ പോരായ്മയാണ്. ഇത് കൂടാതെ തന്നെ ഈ ക്യാമറയിൽ ഒരു ഫ്ലിപ്പ് സ്ക്രീൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ഈ ഒരു ഫ്ലിപ്പ് സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ഓരോ ഡയറക്ഷനിൽ സ്വിവല് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ക്യാമറയിൽ നമ്മളൊരു മൈക്രോഫോൺ പ്ലഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മൈക്രോഫോൺ നമ്മുടെ ആ സ്ക്രീനിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ആക്സസറീസ് ക്യാമറയിൽ പ്ലഗ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു ടിൽറ്റിംഗ് സ്ക്രീനിൻ്റെ ഫുൾ യൂസബിലിറ്റി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല. ഇതുകൂടാതെയുള്ള മറ്റൊരു പോരായ്മയാണ് ഈ ക്യാമറയിലുള്ള വീഡിയോ റെക്കോർഡിംഗ് ലിമിറ്റ്സ്. അത് ഞാൻ വീഡിയോ സെക്ഷനിൽ പറയാൻ വിട്ടുപോയി. നമ്മൾ 1080p ആണെങ്കിലും 4K ആണെങ്കിലും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 30-minute റെക്കോർഡിംഗ് ലിമിറ്റ് ഉണ്ട് ഈ ക്യാമറയിൽ. അതായത് ആ 30 minutes കഴിയുമ്പോൾ റെക്കോർഡിംഗ് തനിയെ സ്റ്റോപ്പ് ആവും. അതുപോലെ തന്നെ 4K 60 FPS ആണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു 20-minute റെക്കോർഡിംഗ് ലിമിറ്റ് ഉണ്ട് ഈ ക്യാമറയിൽ.
പക്ഷേ ഇത് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഒരിക്കലും 20 മിനിറ്റോ അല്ലെങ്കിൽ 30 മിനിറ്റോ സ്ട്രെയിറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാറില്ല. എപ്പോഴും ഞാൻ ചെറിയ ചെറിയ ബ്രേക്സ് എടുത്തിട്ടാണ് റെക്കോർഡ് ചെയ്യാറ്. സോ ഇതൊരു വലിയ പോരായ്മയല്ല, ബട്ട് സ്റ്റിൽ വേർത്ത് മെൻഷനിങ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പോരായ്മകളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലാതെ നോക്കുകയാണെങ്കിൽ ഒരു ഹൈബ്രിഡ് യൂസറിന്, അതായത് ഫോട്ടോഗ്രഫിയും വീഡിയോഗ്രഫിയും ഒരുപോലെ ചെയ്യുന്ന ഒരു യൂസറിന് വളരെയധികം ഉപകാരപ്രദമായ, വളരെയധികം കേപ്പബിൾ ആയിട്ടുള്ള, വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ക്യാമറ തന്നെയാണ് XT4. ആൻഡ് ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന 2-3 ദിവസം ഞാൻ വളരെ നന്നായിട്ട് തന്നെ ഈ ക്യാമറ എൻജോയ് ചെയ്തു. വളരെ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള, വളരെ നല്ല ഡൈനാമിക് റേഞ്ചുള്ള, വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് ഈ ക്യാമറയിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി വി കം ടു ദ ഫൈനൽ ക്വസ്റ്റ്യൻ, ആർക്ക് വേണ്ടിയുള്ളതാണ് ഈ ക്യാമറ. അപ്പോൾ അത് പറയാനായിട്ട് നമ്മൾക്ക് ഈ ക്യാമറയുടെ പ്രൈസ് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഈ ക്യാമറയുടെ ബോഡി MRP വരുന്നത് ഏകദേശം 125,000 135,000 ഇടയിലാണ്. അത് ഡിപ്പെൻസ് ഓൺ വേർ യു ആർ ബൈങ് ഫ്രം. ഇതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരു ലെൻസോട് കൂടിയാണ് ഈ ക്യാമറ വാങ്ങിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഏകദേശം 165,000 to 185,000 ഇടയിലാണ് ഈ ക്യാമറയുടെ പ്രൈസ് വരുന്നത്. ഒരുപക്ഷെ എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ക്യാമറയായിരിക്കില്ല ഇത്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ പേർച്ചേസ് ചെയ്യാനുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വളരെ ഓപ്പണായിട്ട് തന്നെ പറയാം, ഏതൊരു ബിഗിനറിനും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെനു സിസ്റ്റമാണ് ഫുജി ഫിലിമിൻ്റേത്. അത് XT4 ഒട്ടും വ്യത്യസ്തമല്ല. ഇത് കൂടാതെ തന്നെ വളരെ പ്രൊഫഷണലായിട്ടുള്ള റിസൾട്ട്സ് ഡെലിവറി ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു ക്യാമറയാണ് XT4. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ലെവൽ എന്താണെങ്കിലും, നിങ്ങൾക്ക് ക്യാമറ കൈകാര്യം ചെയ്യാനുള്ള ഒരു സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ മികച്ച, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള റിസൾട്ട്സ് XT4 ഇതാണ് എൻ്റെ ഫൈനൽ വേർഡിക്റ്റ്. XT4 ചുരുക്കം 2 വാക്കുകളിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ പറയുകയാണെങ്കിൽ എൻ്റെ ആൻസർ വുഡ് ബി XT3 ഓൺ സ്റ്റെറോയിഡ്സ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഇന്നത്തെ റിവ്യൂ അവസാനിപ്പിക്കാം. മറ്റൊരു വീഡിയോയിൽ അടുത്ത ആഴ്ച നമ്മൾക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് യുവർ ഹോസ്റ്റ് ആസിഫ് സൈനിങ് ഓഫ്. അതുവരെ യു ടേക്ക് കെയർ.